വളരെ വൈകാരികമായി ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടുകൊടുത്തപ്പോൾ പൊട്ടിക്കരയുന്ന ആ ബന്ധുക്കളെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. കാരണം ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായി തങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാം തന്നെ മുന്നോട്ടുള്ള പ്രതീക്ഷയായി മാറിയിരുന്ന ഓരോ ചെറുപ്പക്കാർ, ഓരോ കുടുംബനാഥന്മാർ, സഹോദരൻ അല്ലെങ്കിൽ മകൻ, അനുജൻ ഒക്കെയാണ് ഈ അപ്രതീക്ഷിത അപകടത്തിൽ മരിച്ചത്. ആ സങ്കട കണ്ണീർ യഥാർത്ഥത്തിൽ ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നമ്മൾ കാണുകയാണ്. ബന്ധുക്കളടക്കം തന്നെ പൊട്ടിക്കരയുന്ന ആ ബന്ധുക്കളെ നമുക്ക് കാണാം. പെട്ടിയിൽ വീണ് കടന്ന് കരയുന്ന ആ ബന്ധുക്കളെ കാണാം. വൈകാരികമായി പ്രതികരിക്കുന്ന ആ ബന്ധുക്കളെ കാണാം. എന്ത് നിസ്സഹാരമായി നിന്നു പോകുന്ന ബന്ധുക്കളെ കാണാം. അങ്ങനെ ആ വലിയ ദുരന്ത കാഴ്ച, സങ്കട കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ കാണുന്നത്. ഈ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം ആംബുലൻസിലേക്ക് മാറ്റും. ബാക്കി എല്ലാ ഒരുക്കങ്ങളും അവസാനിച്ചു, നടപടിക്രമങ്ങൾ അവസാനിച്ചു, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. ഒന്നാം നമ്പർ ആംബുലൻസ് ഇപ്പോൾ പതുക്കെ കടന്നു വരുന്ന ദൃശ്യങ്ങൾ കാണാം. തിരുവനന്തപുരത്തേക്കുള്ള ആംബുലൻസാണ്. അരുണിൻ്റെ മൃതദേഹവുമായിട്ടായിരിക്കും ഈ ആംബുലൻസ് പോവുക. വാഹനം തയ്യാറാക്കി കഴിഞ്ഞു. അതനുസരിച്ച് ഓരോ വാഹനങ്ങളും അത്തരത്തിൽ പുറത്ത് തയ്യാറാണ്. അതിനിടത്തേക്ക് ആംബുലൻസുകൾ കൊണ്ടുവന്ന് ആ മൃതദേഹം ഉള്ളിലേക്ക് കയറ്റി അതിവേഗം നാട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാന പോലീസ് അടക്കം തന്നെ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. നെടുമങ്ങാട് പൂവത്തൂർ സ്വദേശിയായ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള അരുൺ ബിയുടെ മൃതദേഹമാകും ഏറ്റവും ആദ്യം ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുക. അരുണിൻ്റെ മൃതദേഹം കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഇപ്പോൾ തൊട്ടടുത്തേക്ക് കയറ്റി ഇട്ടിട്ടുണ്ട്. ഇനി ബന്ധുക്കളുടെ കൂടി അനുമതിയോടെ ഈ മൃതദേഹം ഈ ബോക്സ് എടുത്ത് ആംബുലൻസിലേക്ക് കയറ്റും. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. നേരത്തെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം തന്നെ മുഴുവൻ കാര്യങ്ങളും ഇത് ചാർട്ട് ചെയ്തിരുന്നു. ആംബുലൻസ് ഡ്രൈവർ, അതുമായി ബന്ധപ്പെട്ടുള്ള കോർഡിനേഷൻ, പോലീസ്, ഒപ്പം പോകേണ്ട ആളുകൾ അടക്കമുള്ള പട്ടികയടക്കം നേരത്തെ തന്നെ തയ്യാറാക്കിയതാണ്. പൈലറ്റ് വാഹനമടക്കം തയ്യാറാണ്. അത്തരത്തിൽ എല്ലാ ആംബുലൻസുകളും ഒരുമിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയായിരിക്കും ഒരുപക്ഷേ ഇവിടെ കാണാൻ കഴിയാത്ത